നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിൽ വിമത എം എൽ എമാർ സൃഷ്ടിച്ച പ്രതിസന്ധി തീരണമെങ്കിൽ സംസ്ഥാനത്ത് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കോൺഗ്രസ്. മുഖ്യമന്ത്രി കമൽനാഥ് സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കവെയാണ് കോൺഗ്രസ് ഇങ്ങനെ നിലപാട് സ്വീകരിച്ചത്. അതേസമയം കമൽനാഥ് വിമതരെ കാണാൻ ബാംഗ്ലൂരുവിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ. ബാംഗ്ലൂരുവിൽ കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാർ, മധ്യപ്രദേശിലെ മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വിമതരെ താമസിപ്പിച്ച ഹോട്ടലിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ കൂറ്റൻ മാർച്ച് നടത്താനും ഡി കെ ശിവകുമാർ ആലോചിക്കുന്നുണ്ട്. കമൽനാഥിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലും കോൺഗ്രസിനു വേണ്ടി ദുഷ്യന്ത് ദവെയുമാണ് സുപ്രീംകോടതിയിൽ ഹാജരായത്. വിശ്വാസ വോട്ട് നടത്തണമെങ്കിൽ എം എൽ എമാർ സഭയിലുണ്ടാകണം, അല്ലാതെ എങ്ങനെ വോട്ടെടുപ്പ് നടത്തുമെന്നും ദുഷ്യന്ത് ദവെ ചോദിച്ചു. വിശ്വാസ വോട്ടെടുപ്പ് നടത്തുന്നതിന് മുൻപ് വിമത എം എൽ എമാർ രാജി പ്രഖ്യാപിച്ച 22 സീറ്റുകളിൽ ഉപതിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് കോൺഗ്രസ് സുപ്രീംകോടതിയിൽ ഉന്നയിച്ച മറ്റൊരു പ്രധാനവാദം. സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബി ജെ പി ശ്രമിക്കുകയാണ്. എം എൽ എമാർ രാജിക്കത്ത് നൽകിയ കാര്യത്തിൽ പ്രത്യേക അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്പീക്കറാണ് സഭയുടെ മേധാവി. സ്പീക്കറെ മറികടന്ന് ഗവർണർ ഇടപെടുകയാണ് മധ്യപ്രദേശിൽ. വിശ്വാസ വോട്ട് എപ്പോൾ നടത്തണമെന്ന് തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ്. എന്നാൽ ഗവർണർ തീയതി തീരുമാനിക്കുന്നത് അനുയോജ്യമായ നീക്കമല്ലെന്നും ദുഷ്യന്ത് ദവെ വാദിച്ചു. മധ്യപ്രദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധി വിഷയത്തിൽ സുപ്രീംകോടതി ഇടക്കാല ഉത്തരവ് ഇറക്കരുത്. അന്തിമവാദം പൂർത്തിയായ ശേഷമേ വിധി പുറപ്പെടുവിക്കാവൂ. ഭരണഘടന പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. ഹർജികൾ പ്രത്യേക ഭരണഘടനാ ബെഞ്ചിലേക്ക് മാറ്റണമെന്നും ദുഷ്യന്ത് ദവെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് അംഗങ്ങൾ മധ്യപ്രദേശ് ഗവർണർ ലാൽജി ടണ്ടനെ കണ്ടു. ബാംഗ്ലൂരുവിലെ ഹോട്ടലിൽ തടഞ്ഞുവെച്ചിരിക്കുന്ന കോൺഗ്രസ് എം എൽ എമാരെ മോചിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് അവർ കത്ത് കൈമാറി. ദിഗ്വിജയ് സിംഗിനെ കസ്റ്റഡിയിലെടുത്ത കാര്യവും അവർ ഗവർണറെ ധരിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയാൻ വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.